ഇതെന്താ സംഭവം? ഇത് ഒരു ചെടിയാണ്, അതോടുകൂടി ഒരു മരുന്നും കൂടിയാണ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഒരു ചെടി പോലും ഇല്ലാത്തൊരു വീടുകളില്ല. അപ്പോൾ പലതരത്തിലുള്ള ചെടികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അവിടെ പലതരത്തിലുള്ള ചെടികൾ ഹോൾസെയിലായിട്ടാണ് വിൽപ്പന നടത്തുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയെന്ന് പോയി നോക്കാം. അവിടെ വിവിധ തരത്തിലുള്ള ചെടികളുണ്ട് എന്നാണ് കേട്ടത്. പോയി നോക്കാം നമുക്ക്. ആ ഇവരെ വീട്ടിലേക്ക് നമുക്ക് കയറട്ടോ. ഇവിടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള ചെടികളുണ്ട് അല്ലേ. വീടിൻ്റെ ചുറ്റുഭാഗത്തും ചെടികളാണ്. എന്തൊക്കെ ചെടികളാണെന്ന് അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാട്ടെ നമ്മൾ ആളെ മജീദ് കാക്കാന്നാണ് പേര്. അപ്പോൾ മജീദ് കാക്കാനോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതായത് ഇവിടെ എത്ര തരത്തിലുള്ള ചെടികളുണ്ട് ഏകദേശം? ഏകദേശം 10-50-60 ഐറ്റമൊക്കെ ഉണ്ടാവും. കറക്റ്റ് 60-ൽ കൂടുതൽ ഉണ്ടാവില്ലേ? 60-ൽ കൂടുതൽ ഉണ്ടാവും. ചെടികളല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെടികളല്ലാതെ വേറെ ഐറ്റം ഇല്ലല്ലേ. ചെടി ഐറ്റംസ് ഇത് ഇവിടെ തന്നെ നിർമ്മിക്കുകയാണോ അതോ പുറത്തുനിന്ന് ഇറക്കി ചെയ്യണം? ഞാൻ ഇവിടെ നിന്ന് നിർമ്മിക്കണോണ്ട് പുറത്തുനിന്ന് ഇറക്കിയിട്ട് കൊടുക്കില്ല. ഇറക്കിയിട്ട് പിന്നെ വേറെ ആക്കി എടുത്തിട്ട് ചെയ്യാണ്ട് വെറൈറ്റി ഉണ്ടാക്കുക. ആ വെറൈറ്റികളാക്കി എടുക്കുന്നുണ്ടാക്കും. ഇവിടെ ഏകദേശം എത്ര വെറൈറ്റി ഉണ്ടാകും? പലതരത്തിലുള്ള തന്നെ ഒരു 40 ഐറ്റം ഉണ്ടാവും പല ഇതിലായിട്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വെറൈറ്റി ഏതാ? വിഗോണി ഉണ്ട്, പിന്നെ പിന്നെ മണിപ്ലാന്റിൻ്റെ ഒരു 3-4 ഐറ്റംസ് ഉണ്ട്. മണിപ്ലാന്റിൻ്റെ 3-4 ഐറ്റംസ് ഉണ്ട് അല്ലേ? 3-4 ഐറ്റം ഉണ്ട്. അതിപ്പോൾ ഇതൊക്കെ പേര് പെട്ടൊരു വെറൈറ്റി ആണ്. ഇത് ഇതൊരു മണിപ്ലാന്റാണ്. മണിപ്ലാന്റ് അല്ലേ? ആ ഇങ്ങനത്തെ ഇത് സാധാ മോഡൽ തന്നെ? ഇത് സാധാ അല്ല, സാധാ മോഡൽ തന്നെ വേറെ സൈസ് ഉണ്ട് ആ അങ്ങനെ ഭാഗത്ത്. ഈ ചെടീൻ്റെ ഒക്കെ പേരെന്താ? ഇത് മുൾച്ചെടി എന്ന് പറയുന്നത്. സാധാ മുൾച്ചെടി. ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഇതായിട്ട് ഞാൻ. പിന്നെ ഇത് സെഡ് പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു മണി പ്ലാന്റിന്റെ വേറെ വെറൈറ്റി ആണ്. അതിൽ പെട്ടെന്ന് അത് വേറെ ലീഫാണ്, ഇത് വേറെ ലീഫായിട്ട്. ഇപ്പൊ ഓർഡർ പ്രകാരം കൊറിയർ അയക്കലുണ്ടോ ചെടികള്? കൊറിയർ അയക്കലില്ല. ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് ഇങ്ങനെ കൊടുക്കും. പിന്നെ നഴ്സറിയിൽ ഒക്കെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുക. ഹോൾസെയിൽ റേറ്റാണ്. ഒക്കെ ഹോൾസെയിൽ റേറ്റിലാണ്, വളരെ കുറഞ്ഞ പോലെ റേറ്റിലാണ് കൊടുക്കുക. ഏകദേശം നല്ല. പിന്നെ ഇതാ ഇത് ഇത് മണി പ്ലാന്റ് തന്നെ. ഇത് മണി വെറൈറ്റി അല്ലേ? ഇത് വേറെ ഒരു വെറൈറ്റി. ഇതിൻ്റെയൊക്കെ തൈകൾ വേറെ ഉണ്ടോ അവിടെ ഇഷ്ടം ചെയ്യാം? ഇത് പിന്നെ മിൽക്കി ബാംബ് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ തൈകളുണ്ട്. ഇതൊക്കെ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത്. ഒക്കെ ഇത് മണി പ്ലാന്റ് തന്നെയാണ്. ഇത് വേറെ മണി പ്ലാന്റ്. ഇത് മണി പ്ലാന്റ്. പിന്നെ ഇത് മണി പ്ലാന്റ്. ഇത് മാർബിൾ പ്ലാന്റ് എന്ന് പറയും. മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി. പിന്നെ ഇത് ബ്ലാക്ക് പിന്നെ സിങ്കോണിയ അല്ല എന്താണ് വിഗോണിയ. വിഗോണിയ വിഗോണിയ അല്ലേ? വിഗോണിയ ബ്ലാക്കിൽ. പിന്നെ ഇവിടെ ഒന്നുണ്ട്, ഇതൊരു വിഗോണിയൻ്റെ വേറെ വെറൈറ്റി ആണിത്. ഇതിൻ്റെ പേരെന്താ? ബ്ലാക്ക് വിഗോണിയ ബ്ലാക്ക്. അത് ഇത് എന്നാ റെഡാണ്. റെഡ് ഒരു ഇതൊക്കെണ്ടായിട്ടുള്ള വേറെ വേറെ. പിന്നെ ഇത് വേറൊരു ബിഗോണി തന്നെയാണ്. ഇത് ഇത് ചട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ചട്ടി നിർമ്മിക്കലുണ്ട് ഇവിടെ? ഓ ചട്ടി ചട്ടി കൊടുക്കലുണ്ട്. ആ ഈ ചട്ടിക്ക് 25 rupees കൊടുക്കുന്നത് ഈ ചട്ടിക്ക്. നല്ല ഉറപ്പുള്ളത് മണലാണ്. മണലും മണലുകൊണ്ട് നിർമ്മിക്കുന്ന ചട്ടിയാണ്. ഇതൊക്കെ 25 rupees വരും. അല്ലാതെ എം സാൻഡ് അല്ല മണൽ. ഇതെന്താണ്?
ഇത് ഇതിപ്പോ ഇതിന്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ഇത് ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നല്ല മൂവിങ് ഉള്ള സാധനമാണ്. ഇത് ലക്കി ബാംബുവിന്റെ ഒരു ഐറ്റാണ്. ലക്കി ബാംബു പറയാം. ലക്കി ബാംബു അല്ലേ? ഇത് വെള്ളത്തിലും ഉണ്ടാവും മണ്ണിലും ഉണ്ടാവും. ഇത് ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റേ ചെടികളെ അതേ സാധനമാണ്. ഇതാദ്യം ഇതിൻ്റെ വേറൊരു കളറാണ് വേണ്ട. ഇതിന് അതിന് നല്ല മഞ്ഞ ഉണ്ടോ? അതിന് മഞ്ഞ കുറച്ച് കുറവുണ്ടോ? നീട്ടായിട്ട് ഇത് അഗോളിമൻ്റെ ഒരു വെറൈറ്റിയാണ്. അഗോളിമ നല്ലൊരു അതുപോലെ തന്നെ ഇതൊരു അഗോളിമാണ്. അഗോളിമ ഇത് വെറൈറ്റി. പിന്നെ ഇത് ബിഗോണിയാണ്. ഇപ്പം അതിനും ഇതൊക്കെ പറഞ്ഞാൽ ഒക്കെ നൂറുപ്യൻ്റെ അടുത്ത് വരുന്ന റേറ്റ് വരുന്നുള്ളൂ. ഒക്കെ ഹോൾസെയിൽ. ഇത് കടയിലൊക്കെ ഇത് ഞാൻ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ 200-250 rupees ഒക്കെ ആണ് അവർ കൊടുക്കുന്നത്. അത് ഒരു ബിസിനസ് പുല്ല കറക്റ്റ്. എന്താ എനിക്ക് എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇതിപ്പോൾ പുല്ല അവിടെ പിടിപ്പിക്കാൻ നമ്മൾ വിരിക്കണ പുല്ലില്ലേ, മുറ്റത്തൊക്കെ വിരിക്കണ ആ അതേ ഇതിൽ തന്നെ വിരിക്കാൻ പറ്റിയ പുല്ലാണ്. പക്ഷെ ഇതിൽ കള എന്നറിയില്ല. മറ്റേ കള നിറഞ്ഞു വരും. പിന്നെ ചെതലിനുള്ള മരുന്നടിക്കണം. ഇതിനതൊന്നും വേണ്ട. ഇതല്ല ഷാറായിട്ട് ഇങ്ങനെ നിൽക്കും. ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടായിരുന്നുണ്ട് അവിടെ അപ്പുറത്തുണ്ട്. ചട്ടി നമുക്ക് ഹോൾസെയിലായിട്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. 25 rupees ഉണ്ട്. പിന്നെ സാധാ ചതുരത്തിലുള്ള ഈ ടൈപ്പിലുള്ള ഇതുണ്ട്. ഇതിന് 18 rupees വരുന്നുള്ളൂ. ഇതിനാട്ടിലും കുറച്ചുകൂടി വലുപ്പമുണ്ടാവും. മുകളിലുള്ള പിന്നെ വലുതുണ്ട്. ഈ ടൈപ്പ് ഈ ടൈപ്പ് ഇത് ഉണ്ടാക്കണാണ്. അപ്പം ഇതെന്താ ചേടി? ഇത് പിറ്റോണിയ അറിയാം. പിറ്റോണിയ ആ പിറ്റോണിയ അതായത് നല്ല നിറഞ്ഞിങ്ങോട്ട് പുറത്തേക്ക്. ഇത് ഞാനിങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതുകൊണ്ട് ഇങ്ങനെ ആയണം. അതിങ്ങനെ നിറഞ്ഞ് ഫിറ്റായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരും. തൂക്കിയിടാനും പറ്റുന്ന ഒരു ഐറ്റം അത്. ഇതൊരു മണി പ്ലാന്റ് ആണ്. ഇത് ഒരു ദിവസം മണി പ്ലാന്റ് ആണ്. ഇത് മണി പ്ലാന്റാണ്. സാധാ മണി പ്ലാന്റ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് അഗോളിമയാണ്. അഗോളിമൻ്റെ വേറെ അതിൻ്റെ വേറെ വെറൈറ്റി അത്. നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ചെടി. അതിങ്ങനെ ആയി വരുന്നുള്ളൂ. ഇത് ബോലറിയ. ഇതൊക്കെ വെട്ടിയെടുത്താണ്. ബോലറിയ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭാഗത്തുണ്ട്. അത് അവിടെ നിന്ന് കാണും. ഇത് മിൽക്കി ബാമ്പു പറഞ്ഞ മിൽക്കി ബാമ്പു അല്ലേ? ഇത് മണി പ്ലാന്റ് തന്നെ അല്ലേ? ഇതിൻ്റെ മിൽക്കി ബാമ്പിൻ്റെ ഒക്കെ തൈക്ക് വെറും 20 rupees കൊടുത്തു. 20 rupees 20 rupees അല്ലേ ഉള്ളൂ. എല്ലാം ഹോൾസെയിൽ റേറ്റ് അല്ലേ ഇവിടെ? കേരള ഹോൾസെയിൽ. ഇതാണ് ഈ മണി പ്ലാന്റ്. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ഇതിന് ഇപ്പോൾ 1500 rupees വരും. 1500 rupees എങ്ങനെ ഉണ്ടാക്കി? ഇതെന്താ വെച്ചാൽ PVC ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. PVC ആണ്. ഈ PVC പിന്നെ 4-inch PVC ആണ്. അപ്പോൾ 4-inch PVC തന്നെ നല്ലൊരു സംഖ്യ വരും PVC. അപ്പോൾ അതിമാതിരി ഇങ്ങനെ സെറ്റ് ചെയ്ത് അടിയിൽ ടൈൽസ് കൊണ്ടൊരു ചട്ടിയൊക്കെ ഉണ്ടാക്കി നല്ല ഇത് നല്ല കാണാൻ നല്ല പ്രശ്നം. പിന്നെ ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കും. ഇത് 1500 rupees വരുള്ളൂ. ഇത് കടയിൽ 2500 rupees ആണ് അവർ വിൽക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഇതും അതേപോലത്തെ വേറൊരു വെറൈറ്റി ആണ്. ഇതിങ്ങനെ പുല്ലുകൊണ്ട് ഇത് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. ഇതും ഉണ്ടാക്കി കൊടുക്കണ്ടോ? ഓ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനെന്താ റേറ്റ് വരുന്നത്? ഇതിന് 700 rupees. 700 rupees ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇതിൻ്റെ ഇതിന് തന്നെ 400 rupees വില ഉണ്ട് ഈ ചെടിക്കന്നെ. ചെടിക്കല്ലേ? പക്ഷെ ഞാൻ ഹോൾസെയിൽ ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കും. ഞാൻ ഹോൾസെയില് റേറ്റിൽ തന്നെ റീറ്റെയിലും കൊടുക്കല് ഇവിടെ വരുന്ന ആൾക്കാർക്ക്. പിന്നെ ഇത് കുറ്റി കുരുമുളക്. കുറ്റി കുരുമുളക്. പിന്നെ ഇതെന്താ? ഇത് മിൽക്കി ബാമ്പ് പറഞ്ഞ മിൽക്കി ബാമ്പിൻ്റെ വേറെ അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ്. അതും മിൽക്കി ബാമ്പുവിൽ വേറൊരു വെറൈറ്റി ആണ്. 2-3 വെറൈറ്റി ഉണ്ട് അതിൽ. പിന്നെ അത് സിങ്കോണിയാണ്. അവിടെ കാണില്ലേ? ആ ഇറക്കില് കാണില്ല. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നതാണ്. ഇത് സെറ്റ് ചെയ്യണം. അതിനിപ്പോൾ ഈ പുല്ല് നല്ല ഷാറായിട്ട് ഇങ്ങോട്ട് വരും. ഈ പൈപ്പൊന്നും കാണൂല. നല്ല ഫിറ്റായിട്ടിട്ട് വരും. അപ്പോൾ നമ്മൾ കണ്ട നേരത്തെ ആ പുല്ലാണിത്. ഈ പുല്ലുകൊണ്ട് എന്തൊക്കെ മോഡൽ നമുക്ക് വേണോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ ഈ പുല്ല് ഇത് അങ്ങോട്ട് നടക്കും ഇതിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൂങ്ങിയാനുള്ള വൃത്തിയിൽ ഇങ്ങനെ നിൽക്കും. നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ്, ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത്. വീട്ടിലൊക്കെയാണ് മുൻഭാഗത്ത് തൂക്കിയിടാൻ പറ്റുന്ന ചട്ടി കാണൂല. അതിപ്പോ ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഇല്ല, സിമെന്റ് മാത്രം. ഇതിപ്പോ പിന്നെ ഒരു ആഴ്ച ആയിട്ടുള്ളു ഇത് ഉണ്ടാക്കിട്ട്. പെട്ടെന്ന് വളർന്നു വരുന്ന സാധനം അത്. ഇത് പിന്നെ അഗോളിമ ലിപ്റ്റിക് എന്ന് പറഞ്ഞ ഒരു അഗോളിമ ലിപ്റ്റിക്. ഇതെന്താ സാധനം? അത് സ്നേക്ക് പ്ലാന്റ് തന്നെ. സ്നേക്ക് പ്ലാന്റ് അല്ലേ? സ്നേക്ക് പ്ലാന്റ് തന്നെ. ലിപ്റ്റിക്കിനൊക്കെ ഞാൻ 100 rupees കൊടുക്കണേ ഇതാ. പിന്നെ സിംഗോണിയൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്, ഇത് അതൊക്കെ 20 rupees കൊടുക്കണേ. എനിക്ക് 20 അല്ലേ. ഇതൊക്കെ എന്ത് ചെടിയാ? ഇതാണ് ബോലലേറിയ പറഞ്ഞ ചെടി. ഇതിനൊക്കെ എന്താ വില വരുന്ന ഇവിടെ? ഇതിൻ്റെ തൈക്ക് 20 rupees. തൈക്ക്? തൈ 20 rupees കൊടുക്കണേ. ഇത് കുറച്ചുകൂടെ വലുതായതുണ്ട്. ആ വലുതായത് അതിന് 100 rupees. ചട്ടിയുടെ ആൾക്കാർ എല്ലാ അതിന് പിന്നെ ഒരു പണി എടുക്കണ്ട. ഇപ്പം മണ്ണും മണലും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ആണിത് ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഒരു കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട, ഫുള്ളായിട്ട് ഫിറ്റായിട്ട് വരും, നല്ല ഉഷാറായി വരും. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ചട്ടി കാണാതാവുമ്പം വേറെ ചട്ടിക്ക് മാറ്റി എടുത്താൽ മതി. ആണ് അതങ്ങനത്തെ. അതാണ് പിറ്റോണി പറഞ്ഞ നേരത്തെ നമ്മൾ കണ്ട നല്ലൊരു വെറൈറ്റി ആണല്ലോ ഇത്. പിറ്റോണി പറഞ്ഞ നേരത്തെ കണ്ട അതാണ് പിറ്റോണി. അവിടെ കണ്ടേ കണ്ടായിട്ടുണ്ട്. ഇല കുറച്ചുകൂടി വലുതാണ്. ഇത് ഇങ്ങോട്ട് നിറഞ്ഞ് പുറത്തേക്കിട്ട് വരും. ഇതിപ്പോ ഒരു മാസമായിട്ടുള്ളു വെച്ചിട്ട്. ഇത് സിംഗോണി പറഞ്ഞ ഒരു ഐറ്റാണ്. ഇത് 20 rupees ഇതിന്റെ റേറ്റ്. 20 rupees. പിന്നെ ഇത് നേരത്തെ കണ്ട വിഗോണിയന്റെ വേറൊരു കളറ്. ഇത് വിഗോണിയാണ്, മറ്റേ നേരത്തെ നമ്മൾ കണ്ടില്ലേ അതിന്റെ വേറൊന്ന്. ഇതാ പുല്ലിങ്ങനെ വിരിച്ച കണ്ടില്ലേ? ഇത് നിങ്ങൾ ഒരു 2 months കഴിയുമ്പോൾ ഫിറ്റ് ആവും. പിന്നെ മണ്ണൊന്നും കാണൂല, ഫുള്ളായിട്ട് നിൽക്കും. അത് 10 rupees കൊടുക്കണേ പുല്ലേ. ആ പുല്ല് ഒരു പീസ് അവിടെ ഉണ്ട്, 10 rupees കിട്ടും. പിന്നെ ഇതിതാ ഇവിടെ, ഇത് നല്ലൊരു വെറൈറ്റി. ഈ ലക്കി ബാമ്പുവിൻ്റെ ഒക്കെ മോഡലുള്ള വേറൊരു, അതിൻ്റെ വേറൊരു വെറൈറ്റി മോഡലാണിത്. ഇത് നല്ല ഹൈറ്റിൽ പോകും സാധനം, ഉഷാറായിട്ട് വരും. നല്ല ഹൈറ്റ് ഹൈറ്റൊക്കെ ഇട്ട് വരും. നിലത്ത് വെച്ചിട്ടാണ് വെച്ചെങ്കിൽ കൊമ്പൊക്കെ പൊട്ടി നല്ല വൃത്തിയിൽ നല്ല സ്റ്റൈലായി ഉണ്ടാവും കാണാൻ. അതുപോലെ അതിൻ്റെ മറ്റൊരു റേറ്റാണ് അത്. അതുകൊണ്ടല്ലേ വേറെ. ഇതും ഇതേപോലെ ഒരു മരമായിട്ട് കൊമ്പും ചുള്ളിയൊക്കെ ആയിട്ട് നമുക്ക് തണൽ മരം പോലെ ഉണ്ടാക്കാൻ കഴിയും. നല്ല രസമുള്ളത്. 3 variety കയ്യിലുണ്ട് ഇതിൻ്റെ. 3 variety. 3 variety, 3 colors. 3 colors പൂവായിരിക്കും, 3 item കളറിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ട് ആ ഇതിൻ്റെ വലുത്. ഇതാണ് 100 rupees. ഇതാണ് 100 rupees സെറ്റ്. അതെന്താ ചെടി? വയലറ്റ് നിറയുള്ള ഇത് അഗോളിമെന്റ് ഒരു വെറൈറ്റി സാധനമാണ്. ഇത് വെറൈറ്റി ആണ്. അതൊക്കെ ഞാൻ 40 rupees കൊടുക്കണേ. 40 rupees. ഏതാണ് 40 rupees? ഇതല്ലേ. ഇപ്പൊ ഇതെന്താ ചെടി? ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പേര് കറക്റ്റ് മണിപ്ലാന്റിന്റെ തൈകളാണ്. അതൊക്കെ 15 rupees കൊടുക്കണേ മണിപ്ലാന്റ്. 15 rupees ഹോൾസെയിൽ റേറ്റ്. പിന്നെ ഇവിടെ അഗോളിമെന്റെ വേറൊരു വെറൈറ്റി ഇതാ. ഇതിപ്പോ നമ്മളെ കണ്ട അതിന്റെ വേറൊരു കളർ, വേറൊരു ഡാർക്കുമാണ്. പിന്നെ ചെറിയ ലീഫാണ് അത്, വലിയ ലീഫാണ്. ഇതിന് തൈകൾക്കൊക്കെ 20 rupees കൊടുക്കണേ ലക്കി പാമ്പു. ഇത് ഇങ്ങനെ ചട്ടിലായി വരുമ്പോ 50 rupees വരും. പിന്നെ റെഡ് പനയാണിത്. ഇതിന്റെ അതെല്ലാം റെഡായിട്ട് വരും. കളറ് കളറാണ് മാറും. കുറച്ചുകൂടി വലുപ്പാകുമ്പോ, ഒരു ഇത്ര വലുപ്പാകുമ്പോ റെഡ് കളറായിട്ട് വരും.
ഇത് 25 റുപ്യൊക്കെ കൊടുക്കുന്നത്. കടലൊക്കെ 100-150 വില ഉണ്ട്. കുറച്ചും കൂടി വലിപ്പമുള്ളതിന് അതാ പിന്നെ അത് നേരത്തെ കണ്ടോ കുറച്ചുകൂടി വലിപ്പമായതില്ലേ? വലിപ്പമായത് ഇങ്ങനെ നിലത്ത് വെച്ചിടും ചെയ്യാം. നിലത്ത് വെച്ചിട്ട് കുറേ പുല്ലൊക്കെ വിരിച്ച് അതിൻ്റെ ഒരു നടുക്കും അവിടെ ഇവിടെ ഡെക്കറേഷൻ ഇങ്ങനെ മുകളിലാക്കി വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇതെന്താണ്? ഇത് ചട്ടി ടയർ മറിച്ചതാണ്. ടയർ മറിച്ചതാണ്. പിന്നെ മോഡലാക്കിയതാണ്. ഞാൻ ഇത് അത് മോഡലാക്കിയിട്ടൊന്നുമില്ല ചട്ടി. ഞാൻ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്, വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നേരത്തെ കണ്ട ആ പുല്ലാണിത്. ഇതിങ്ങനെ ഇതേപോലെ ഉണ്ടോ നിലത്തൊന്ന് ആയിട്ട് വിരിച്ച വിരിഞ്ഞ് വന്നാൽ അങ്ങനെ ഉണ്ടാവില്ല. ആ അങ്ങനെ ഉണ്ടാവും. നിറച്ച് നല്ല രസമുണ്ടാവും കാണാൻ. നല്ല രസമുള്ളൊരു മോഡലാവില്ല. നമുക്കിങ്ങനെ വെട്ടിയെടുക്കും ചെയ്യാം, വേറെ നടുകയും ചെയ്യാം. പിന്നെ ഇതെന്താ ഐറ്റം? ഇത് തെച്ചിയാണ്. സാധാ തെച്ചിയ തെച്ചിയാ സാധാ തെച്ചിയ. അത് കുറച്ച് വെയിൽ ഓവറായതുകൊണ്ട് മഞ്ഞപ്പയ ഇതേതായി വയലറ്റ്. ഇത് ഇത് സ്പൈഡറാണ്. സ്പൈഡർ സ്പൈഡർ അതിൻ്റെ ഇത് ഇതാ നല്ല തൈ ഉണ്ടാവും അവിടെ. ഇഷ്ടംപോലെ ഉണ്ട്. ആകെ 20 രൂപേൻ്റെ. ഇത് ആകെ 20 രൂപേ. ഓക്കെ 20 രൂപ. ഇവിടെ ഫുള്ള് ഹോൾസെയിൽ റേറ്റാലേ? ഒക്കെ ഹോൾസെയിൽ റേറ്റ്. പിന്നെ നന്ദിയാർ വട്ടം എന്ന ചെടിയാണിത്. ഇതിൻ്റെയൊക്കെ തൈക്ക് 10 രൂപയുള്ളൂ. നന്ദിയാർ വട്ടം. ഇതിൻ്റെ തൈകൾക്കൊക്കെ 10 രൂപ വില വരുന്നത്. പിന്നെ ഇത് നല്ലൊരു ആ ഇതൊരു വെറൈറ്റി അല്ലേ? ഇതൊരു വെറൈറ്റി ആണ്. ഇത് നല്ല ചുവപ്പ് കളറാണ്. നല്ല വെയിൽ വേണം. നല്ല ചുവപ്പായിട്ട് നല്ല ഇതായിട്ട് വരും. അങ്ങനെ വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ നിറഞ്ഞ് നിൽക്കുമ്പോൾ വെയിലുള്ളടുത്ത് വെക്കണല്ലേ? വെയിൽ വേണം. വെയിൽ നല്ല വെയിൽ വേണം. ഇപ്പോൾ ആ കളറും ഇങ്ങോട്ട് ഫുള്ളായിട്ട് വരുള്ളൂ. ഇത് നല്ലൊരു വെറൈറ്റി അല്ലേ? ഇതാകുമ്പോൾ ആ നല്ലൊരു വെറൈറ്റി ആണ്. അതിനൊക്കെ 10 രൂപയുള്ളൂ. തൈക്ക് 10 രൂപയുള്ളൂ അല്ലേ? 10 രൂപയുള്ളൂ. ഇത് സിങ്കോണിയാണ്. സിങ്കോണിയ സിങ്കോണിയുടെ വേറെ വെറൈറ്റി. സിങ്കോണിയ ഇതൊക്കെ എന്താണ് മുകളിലാണ്? ഇതിങ്ങനെ പിന്നെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ കഴിയണ ഇതിപ്പോൾ അതിൻ്റെ തൈകൾ ഇവിടെയുണ്ട്. ഇതാ ഇതൊക്കെ 15 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ അങ്ങനെ സെറ്റ് ചെയ്യണം വിചാരിച്ചു വെച്ചാൽ ആ ഭാഗത്ത് ഫുള്ളും ഇങ്ങനെ അടുപ്പിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫിറ്റായി വരും. ബുഷായിട്ടിട്ട് വരും. നല്ല ബുഷായി റെഡായി വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് ഇതിൻ്റെ ലീഫാണ്. ഇതിൻ്റെ ഇതിൻ്റെ വലിയ ലീഫുള്ളതുണ്ട്. അത് രസമുണ്ടാവില്ല. ഇങ്ങനത്തെ ചെറുതന്നെ ആയിക്കും. ഇതെന്താ? ഇത് ഒരു ചെടിയാണ്. അതോടുകൂടി ഒരു മരുന്നും കൂടിയാണ്. ഇത് മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ മൂത്രക്കല്ലിൻ്റെ അസുഖത്തിന് നല്ലതാണ്. ജ്യൂസ് അടിച്ച് കുടിക്കേണ്ടത് ഈ സാധനം. അത് പിന്നെ കറക്റ്റ് എനിക്കറിയില്ല. എങ്കിലും ഇതിങ്ങനെ ജ്യൂസ് അടിച്ചായിട്ട് വെറും വാറ്റിൽ കുടിക്കലാണ്. കുടിക്കുന്ന സാധനം ഇല ഉപയോഗിക്കണ്ടേ. ഈ പന ആ ഈ പന ഈ കൊലൊക്കെ ഉണ്ടല്ലേ, നല്ലോണം കൊലക്കും. ഈ പന നല്ലോണം കൊലച്ച് നല്ല ഉഷാറായിട്ട് തൈകളുണ്ടാവും. ഇത് നല്ല വില കിട്ടണ അടക്കാണത്. വില കിട്ടണ അല്ല, 400 രൂപ വരെ വില. 400 രൂപ കിലോന്ന്. കിലോന് 400 രൂപ വരെ വില ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കണേ. ഞാൻ വിൽക്കലില്ല. ഞാൻ തൈകളാക്കിയിട്ട് വിൽക്കലാണ്. ഒരു തൈന് എന്താ വരുന്നത്? അത് തൈന് 15 രൂപ വരുന്നുള്ളൂ. 15 രൂപ അല്ലേ? അതിൻ്റെ തൈ ഇവിടെ തന്നെ. അതിൻ്റെ തൈ ഇവിടെ ഉണ്ട്. ആ അതിൻ്റെ തൈയാണല്ലേ ഇത്? ആ അതിൻ്റെ തൈയാണിത്. എന്തോ ഇതാണ് 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുറച്ചും കൂടെ വലിപ്പുണ്ടാവും. ഇത് ഇത് പെട്ടെന്ന് വളർന്ന ഒരു ഐറ്റാണിത്. ഇതെന്ത് വെറൈറ്റിയാണ് ഇതിൻ്റെ അപ്പുറത്താണ്? ഇതോ ഇത് നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞ സ്പൈഡറാണ്. സ്പൈഡറല്ലേ? ആകെ 20 രൂപയുള്ളൂ തൈക്ക്. ഇത് ഓർക്കിഡാണ്. ഇത് ഓർക്കിഡ് പറഞ്ഞാല് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് പറയും. ഇത് നല്ല പൂടുന്ന സൈസാണ്. ഇത് 40 രൂപയുള്ളൂ ഓർക്കിഡിന്. ഓർക്കിഡ് 40. ഇത് നന്ദിയാർ വട്ടം നമ്മൾ നേരത്തെ കണ്ട നേരത്തെ അവിടെ കണ്ടില്ലേ? ആ ഈ നന്ദിയാർ വട്ടത്തിന് 10 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ആ നന്ദിയാർ വട്ടം. ഇത് മുളൻ്റെ ഒരു മുളൻ്റെ ബുഷായിട്ട് വരും. ബുഷായിട്ട് വരുന്നൊരു മുളയാണ്. അതല്ല, ഇത് ഇങ്ങനെ ഒരു ലീഫിനൊരു ഇതേപോലെ ഒരു കുറി പോലെ ഉണ്ടാവും. സിങ്കോണി അല്ലേ? സിങ്കോണിയ സിങ്കോണിൻ്റെ വേറെ നല്ലൊരു ഹൈറ്റാണ്. അതിപ്പോൾ വേറെ ഒരു ഇതിപ്പോൾ ആ സിങ്കോണിയ അല്ല, ഇത് വേറെ സിങ്കോണിയ. ഇത് കളറാണ്. പക്ഷെ അത് വേറെ ഇതുവരെ ഇതിൻ്റെ പലതരത്തിലുള്ള ഉണ്ട്. ആ പലതരത്തിലുള്ളതുണ്ട് സിങ്കോണിയ. പത്തനി മുല്ല എങ്ങനെ? സാധാ പത്തനി മുല്ല. പത്തനി മുല്ലാണ് ഇത്. പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടാവും വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ
ഇത് പല കളറിലുണ്ടായി, ഇപ്പോൾ കുറച്ച് കളറിലേ ഉള്ളൂ ഈ വെറൈറ്റി. ഇതിൻ്റെ അടിയിലുള്ള എന്താ ഇത്? ഇങ്ങനെ നമ്മൾ ബോർഡറായിട്ട് ഉണ്ടാക്കുന്ന ഒരു സൈസ് ചെടിയാണ്. ഇതിന് നല്ല കളർ ഉണ്ടാവും. ഇതിൻ്റെ അടിഭാഗം നല്ല, ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ നല്ല ചുവപ്പ് വയലറ്റ് കളറ്, നല്ല ചുരു ചുരു വരും. ആകെ 10 രൂപ തയ്ക്കരുന്നുള്ളൂ. 10 രൂപയുള്ളു. അപ്പോൾ ഇതെന്താ ചെടി? ഇതൊരു മരച്ചെടിയാണ്. മരച്ചെടിയാണ് പക്ഷെ ഇത് ആയറ്റിൽ പൊന്താത്തൊരു സൈസ് മരച്ചെടിയാണ്. ഇത് നല്ല മൂവിങ് ഉള്ള സാധനമാണ്. എനിക്ക് നല്ല പോകുന്നുണ്ട്. അതിൻ്റെ തൈകളുണ്ട്. അവിടെ തൈകൾക്കൊക്കെ 20 രൂപ വില. 20 രൂപ അല്ലേ? ഓ, 20. ഇതൊന്ന് കണ്ണൊക്കെ സിങ്കോണിയാണ്. അവിടെ കണ്ണൊക്കെ സിങ്കോണിയല്ലേ? ആ, പിന്നെ ഇത് വേറെ വെറൈറ്റി ചെടിയാണ്. ഇത് നല്ല ഒരു കാണാൻ രസമുള്ളത് ഒരു ചെടിയാണ്. ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ റെഡ് കളറാണ്. വേറെ കളറാണ്. ഇപ്പോൾ ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് ഇതിപ്പോൾ മറ്റേ പാർക്കുകളിലൊക്കെ നല്ല ഉഷാറായിട്ട് കാണില്ലേ. ഇതിന് പിന്നെ 20 രൂപ തൈക്കുള്ളൂ. ഒരു തൈക്ക് 20 രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ മരച്ചെടികളൊക്കെയാണ്. മരച്ചെടികളൊക്കെ കവറിൽ വെച്ചിട്ട് കൊടുക്കും. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഇതെന്തായിട്ടാ ഇതും? അത് നേരത്തൊക്കെ നമ്മൾ കണ്ടില്ലേ. ആ, അതേപോലത്തെ ഒരു വേറെ ഐറ്റാണ് അതിൻ്റെ ചെറിയ. ഇതും അതേപോലെ ഒരു മരച്ചെടിയാണ്. ഇതൊക്കെ മരച്ചെടിയാണ്. ഇതെന്തായിട്ടോ? ഇത് മരച്ചെടിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഇതിന് തൈക്ക് 50 രൂപ വില വരും. തൈക്ക് 50 രൂപ അല്ലേ? തൈക്ക് 50 രൂപ. ഇത് ഇത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല ഈ വലുപ്പത്തിലാവും ഇല. കുറച്ചുകൂടി കുറച്ചുകൂടി മൂപ്പ് വരുമ്പോൾ. അപ്പോൾ അവിടെ ഉണ്ട് അതിൻ്റെ. ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് എന്താ? ഇതാണ് ആന്തൂറി എന്ന്. ആന്തൂറി അല്ലേ ഇത്? ആന്തൂറി. ഈ ആന്തൂരിയത്തിന് പൂട്ടല്ലോ? പൂട്ടുണ്ട്, കേട്ടുണ്ട്. ഉണ്ടോ? പുള്ളുണ്ട് 2-3. ഇത് പൂട്ട്. ഇത് വെള്ള കളറാണ്. വെള്ള കളറാ? ആ, ഇത് വെള്ള കളറാണ്. ഇതൊക്കെ ആന്തൂറിയാണ്. ഇതാ ആന്തൂറിയ പൂട്ട്. ഇതാ ആന്തൂരത്തിന്റെ പൂവാണ്. ഇതാന്തൂറിയാണ്. ഇതിനൊക്കെ 80 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. 80 രൂപ ഉള്ളു. ഈ കടയിൽ 250 രൂപ. 250 രൂപ. ഇതങ്ങോട്ട് വീണു വരാം. ഈ ഭാഗത്തൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ 20 രൂപ. ഈ കിടക്കുന്നു അടിയിൽ എന്തായിരുന്നു? ഇത് സിങ്കോണിയ പറഞ്ഞ സിങ്കോണിയ അല്ലേ? സിങ്കോണി. ഫുൾ സിങ്കോണിയ എവിടെയായിരുന്നു? ആ, ഇത് ഫുൾ സിങ്കോണിയ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ നന്ദിയാർവട്ടം വെച്ചിട്ടുണ്ട്. ഇതെന്ത്? ഹൈഡ്രാഞ്ചിയാറിന ചെടിയാണത്. നല്ല പൂ, വലിയ പൂവുണ്ടാവും. ഇത് നേരത്തെ നമ്മളവിടെ കണ്ട അതേ മോഡൽ? ആ, അതേ മോഡലാണ് സാധനമാണിത്. ഇതൊക്കെ ഞാൻ മുകളിലൊക്കെ തൂക്കി. ആ, തൂക്കി. ഇതൊക്കെ ഡട്ടർ ബൈ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ നിലത്തെ ഉണ്ട്. അവിടെ ഉണ്ടാവും. അവിടെ ഇത് ഇത് തൂക്കിയിട്ടുണ്ട്. തട്ടി തൂക്കിയിട്ടുണ്ട്. ആ, തൂക്കിയിട്ട് നല്ല നല്ല പൂവുണ്ടാവും. ഫുള്ളായിട്ട് പൂവുണ്ടാവും. അങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് ഫുള്ള് നിറയെ പൂവുണ്ടാവും. മുട്ട വരുന്നുണ്ടല്ലേ, നിറച്ച് പൂവുണ്ടാവും. ഇങ്ങനെ തൂങ്ങി എല്ലാ ഭാഗത്തേക്കും തൂങ്ങി വരും. ഇത് കുറച്ച് തൂങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. ഇനി കാരണിൽ ഇതാക്കിയിട്ട് മുകളിലേക്ക്. ഇനി അതിൻ്റെ മറ്റൊരു കളറാണ് ഇത്. പച്ച കളറായിട്ട് ചുവപ്പ് പൂവുണ്ടാവും. ഇതിന് റോസ് പൂവാണ്. ഇതിന് ചുവപ്പ് പൂവാണ്. ഇതും ഇതേപോലെ നിറഞ്ഞ് വരും. ഇതിൻ്റെ അപ്പുറത്തുള്ളത് എന്താ? ഇത് സിങ്കോണി. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ കളർ. അത് കളർ രണ്ട് കളർ ഉണ്ടാവും. രണ്ട് കളറുണ്ട്. രണ്ട് കളറായിട്ട്. അപ്പുറത്തുള്ള മണി പ്ലാന്റ് അല്ലേ? ഇത് മണി പ്ലാന്റ് ആണ്. തിലക്കി ബാമ്പു നേരത്തെ കണ്ട. പിന്നെ നമ്മൾ നേരത്തെ കണ്ട മോഡലാണ്. സ്പൈഡർ. അത് സ്പൈഡറിൻ്റെതല്ലേ? കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് സിങ്കോണിയ. ഇത് പുല്ലാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ പുല്ലില്ലേ, പുല്ലില്ലേ. ഇതിങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് പൈപ്പിന് നല്ല തുള ഉണ്ടാക്കിയിട്ട് തുള പിടിച്ചു. 700 രൂപ. ആ, അതെ. ഇതിന് പിന്നെ 700 രൂപ വരുന്നില്ല. ഇതിന് ഇല്ല. അതിന് 500-550 രൂപേൻ്റെ. ഇതൊന്നും കൂടി ഇവിടെ ഷാറായിട്ട് വരും. ഇത് കൊടുക്കാണ്ട്. ഇത് നേരത്തെ കണ്ട വിഗോണി, പിന്നെ വിഗോണിയൻ്റെ ബ്ലാക്കാണിത്. ഇത് എല്ലായിടത്തും കിട്ടാത്തൊരു സാധനമാണ് ഇത്. വിഗോണിയൻ്റെ ബ്ലാക്ക്. ഇതിന് 300 രൂപ വില. 300 രൂപ അല്ലേ? ഇത് ഈ ചട്ടി പോലെ ഇതേപോലെ കേട്ടോ. ഇതിൻ്റെ തൈകൾക്ക് അത് വരില്ല. തൈകൾക്കൊക്കെ 30 രൂപ വില ഉണ്ട്. തൈകളുണ്ട് ഇവിടെ? തൈകളുണ്ട്, തൈകളുണ്ട്. ഇപ്പോൾ ഇത് ഇതൊക്കെ താ. ഇതിപ്പോൾ വിഗോണിയൻ്റെ ഒരൈറ്റാണ്. ഇത് ഇല മുളപ്പിച്ചിട്ട് എടുക്കണേ. ഇല മുളപ്പിച്ചിട്ട്. ഇല മുളപ്പിച്ചുണ്ടാക്കണേ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പോൾ വലിയൊരു, ഇത് ലീഫ് ഉണ്ടല്ലേ, ഇത്ര വലിയൊരു ലീഫ്. മണലും
മണ്ണ് മണൽ കൂടുതലും മണ്ണ് കുറച്ചായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടാകാൻ പാടില്ല, കൂർന്ന് പോകണം എപ്പോഴും. എന്നാലേ ഉണ്ടാവില്ല, അല്ലാതെ ഇല ചീഞ്ഞ് പോകും. അപ്പോൾ നല്ല ഇതായി ഇതിങ്ങനെ വളർന്ന് ഉഷാറായിട്ട് വരും, നല്ലോണം ഇത് ഇതേപോലെ ഇതായി വരും. ഇതിപ്പോൾ ഇല മുളച്ചിട്ടില്ല, ഇങ്ങനെ ഇതാണ്ടല്ലേ, ഇതിൻ്റെ ബ്ലാക്കിൻ്റെയാണ് ഇത്. അതിങ്ങനെ ഉണ്ടായില്ലേ? ആ ഇത് ഇനിയിപ്പോൾ മുളച്ചിലിപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത് വേരുണ്ടാവും നിറച്ച്, ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ വെച്ചിട്ട്. നല്ല കാണാൻ നല്ല രസമുള്ള സാധനമാണ്, അത് എല്ലായിടത്തും കിട്ടാത്ത ഈ ബ്ലാക്ക് തന്നെ സാധനം. പിന്നെ ഇത് പോപ്പിയാണ്, പോപ്പിക്കൊക്കെ 20 rupees റേറ്റിലാണ് കൊടുക്കൽ. ഇത് പോപ്പിൻ്റെ വേറെ കളറാണത്. ആ നേരത്തെ കണ്ട നമ്മളുണ്ടല്ലോ മരച്ചെടി എന്ന് പറഞ്ഞേ, ആ ചെടിയാണിത്. മരച്ചെടിൻ്റെ വെറൈറ്റി ഇതൊക്കെ ഫുള്ള് വള പല കളറിലും ആയിട്ട് വരും. അതുപോലെ ഇത് അഗോളിമൻ്റെ വെറൈറ്റിയാണിത്. ഒരു ചെടിയിൽ തന്നെ കുറേ വെറൈറ്റി, ആ കുറേ വെറൈറ്റികളുണ്ട്. നിങ്ങളുടെ ബാക്കിലുള്ള ആ സ്ഥലത്തിന് തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ നാടൻ പേര് പിന്നെ ആയിരം തല എന്നാണ്, കാരണം 1000 തലകൾ ഉണ്ടാവണ്ടില്ലേ. ഇനി വേറെന്താ പേരുണ്ടാവുന്നുള്ളത് എനിക്കറിയില്ല. ഇത് വെള്ളത്തിലും കൂടി ഉണ്ടാവണം സാറേ, വെള്ളത്തിലല്ലോ ഉണ്ടാവും. നമുക്ക് ഉള്ളിൽ വെക്കാൻ പറ്റിയ ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇത് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കഷ്ണങ്ങൾ മുറിച്ച് കൊടുക്കും. പിന്നെ തൈകൾ ഇവിടെ ഉണ്ട്, അങ്ങനെയാണ് അതിൻ്റെ. ഇത് നല്ല രസമുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ബർഗോള ഉള്ളിൽ ബർഗോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല രസമുണ്ടാവും കാണാൻ. അതെന്താ പിന്നെ? അത് ഇതേപോലെ തൂക്കിയിട്ടുണ്ട് ഒരു ചെടി. എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല, കുറേ പേരറിയാത്ത ചെടികളാണ് എനിക്കുണ്ട്. പിന്നെ ഇത് ആന്തൂറിയം ഇവിടെ ഉണ്ട് ഇഷ്ടം. ഇതാ ഇവിടെ കാണുന്നുള്ള ആന്തൂറിയല്ലേ, ആന്തൂറിയാണ്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ പ്ലാന്റാണ്. ഇത് വെള്ളത്തിലുണ്ടാവാണ്ടല്ലേ, അത് വെള്ളത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കല്ലേ. അപ്പോൾ ഇതിനൊന്നും ഇതിന് 10 rupees ഉള്ളൂ. 10 rupees ഉള്ളൂ. ആ അതേക്ക് ഇതിപ്പോൾ ഒരു ലീഫ് ഇങ്ങനെ ഇട്ടാലും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ കുപ്പിയൊന്നും നമ്മളിത് ഇഷ്ടം ഇതില്ലാത്ത എന്താ വെച്ചാൽ വിൽക്കാളല്ലേ. ഇതിങ്ങനെ എടുത്തോട്ട് കൊടുക്കൂ. അവർ പിന്നെ നല്ല ചട്ടിലൊക്കെ ആക്കി നല്ല സെറ്റ് ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം തോന്നും കാണാൻ. കോളിമെൻ്റ് വെറൈറ്റി അല്ലേ? ആ വെറൈറ്റി ആണ്. അത് ബ്ലാക്കാണ്, ബ്ലാക്ക്. ഇത് വിഗോണിയ നേരത്തെ കണ്ട കാണിച്ച മോഡൽ വിഗോണിയാണ്. ഇത് ഇപ്പൊ റെഡ് പനല്ലേ നമ്മൾ നേരത്തെ കണ്ട മോഡൽ, ആ മോഡലാണ്. ഇത് പിന്നെ ഹൈഡ്രാഞ്ചിന്റെ പൂവാണ്. ഇത് ഹൈഡ്രാഞ്ചിന്റെ പൂ ഈ കളർ തന്നെ. ഇത് പിന്നെ കുറെ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇപ്പൊ പോകാനായിട്ടുണ്ട്. അപ്പൊ ഈ പച്ച കളറായി വരുന്നത്. ഇതിങ്ങനെ കളർ മാറി 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 വന്നുകൊണ്ടിരിക്കും, കളർ മാറിക്കൊണ്ടിരിക്കും, മാറിയോണ്ടിരിക്കും. ഇതെന്താ സാധനം ഈ അടിയിലുള്ള പച്ച? ഇതും സ്നേക്ക് പ്ലാന്റിന്റെ വേറെ വെറൈറ്റിയാണ്, വേറെ വെറൈറ്റിയാണ്. ഇത് ഇത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ, ലീഫൊക്കെ ഇതേ വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നേരത്തെ കണ്ട സ്പൈഡർമാൻ്റെ കണ്ട. പിന്നെ മണി പ്ലാന്റ് കാപ്പി, കാപ്പി ഒരു കളറുണ്ട് കാപ്പി. ഇതാണല്ലേ ഇത് മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് നല്ലൊരു വെറൈറ്റിയാണിത്. പിന്നെ ഇതും അതേപോലെ തന്നെ ഒരു പിന്നെ അഗോളിമെൻ്റെ ആയിട്ടാണ്. ഇതും ഇതൊക്കെ അഗോളിമെൻ്റെ. അവിടെയുള്ള ആ റോസ് ഇതെന്താ ഏതാണ് അവിടെ കാണുന്നത്? ഇതോ ആ ഇല, ഇത് പിച്ചോണിയൻ്റെ വേറെ വെറൈറ്റിയാ. പിച്ചോണി അല്ലേ? പിച്ചോണിയ എന്താ ഇത്? രണ്ട് മൂന്ന് ഇങ്ങനെ വര വരായിട്ടുള്ള. നേരത്തെ കണ്ട് നമ്മൾ വേറെ കളറിലല്ലേ, വെള്ള കളറ്. ഇത് റോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതോ വലിയ ചെടി വലിയ. ഇത് അഗോളിമ അഗോളിമൻ്റെ ലിപ്റ്റിക് എന്ന് പറഞ്ഞ ആ ചെടിയാണ്. നേരത്തെ നമ്മളൊന്ന് കണ്ടു. ഇതും അഗോളിമെന്നാണ്. പിന്നെ സിങ്കോണിയൻ്റെ പുതിയൊരു വെറൈറ്റിയാണിത്. ചെറിയ ഇലയായിട്ട് ഇങ്ങനെ ആയി വരുന്നുള്ളൂ, റെഡിയാണ്. അതായത് ഇങ്ങനെ കടക്കാർ കൊണ്ടുപോകും, കടക്കാരിങ്ങനെ വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ ഇതൊക്കെ മറ്റേ ആന്തൂര്യത്തിൻ്റെ തൈകളാണ്. ഇതൊക്കെ 30 rupees കൊടുക്കണേ തൈകൾ. ആ തൈകൾ ചെറിയ തൈകൾ. ഇത്
പിന്നെ ഇത് നേരത്തെ കണ്ട ബോളലേറിയന്റെ തൈകളാ, ഇതൊക്കെ പിടിച്ചു വരുന്നുള്ളു. ഇതിന് പിന്നെ ചെറിയ റേറ്റ് ഉള്ളു. ഇതിനൊക്കെ 15 രൂപ 20 രൂപ അങ്ങനെ വില വരുന്നത്. 20 രൂപേൻ്റെ കുറച്ചും കൂടി ഉഷാറായിട്ട് വരും. ഇന്നിപ്പോൾ സാധനം സ്റ്റോക്കില്ല, ഒരു 10-20 ദിവസം കൊണ്ടൊക്കെ സ്റ്റോക്ക് ഫുള്ളോ കായ് വരുന്നുള്ളൂ. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ പുല്ല, ഇതിനാണ് 10 രൂപ വില വരുന്നത്. അതിന് 10 രൂപ ആ 10 രൂപ വില വരുന്നത്. പിന്നെ മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി ആണ് അവിടെ കണ്ടതാ. മണി പ്ലാന്റ് വേറെ വെറൈറ്റി ഉണ്ട് കേട്ടോ, അവിടെ കാണുന്നുണ്ട്. അവിടെ ഉണ്ട്. അതിന് 20 രൂപ വില ഉള്ളു. 20 രൂപ. ഇതെന്താ വെറൈറ്റി? ഇതും അഗോളിമ തന്നെ. അഗോളിമ കോളിമയില് കുറേ വെറൈറ്റി തന്നെ ഉണ്ട്. ഇത് പിന്നെ വേറെ ഐറ്റം എന്താണ്, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇങ്ങനത്തെ 3-4 കളറിൽ ഇവിടെ ഉണ്ട്. ഇതുണ്ട്. പിന്നെ ഇത് ബോർഡർ ചെയ്യണ ഒരു ചെടിയാണ് ഇത്. ഞാൻ വെട്ടി കൊടുത്താണ്. അതൊക്കെ 10 രൂപയേ ഉള്ളൂ വില. ഇതിനൊക്കെ 10 രൂപയുള്ളൂ. 10 രൂപയുള്ളൂ. പിന്നെ ഇത് ഇൻഡോർ ചെടിയാണ് ഇത്. ഇതുണ്ടോ, ഇതിൻ്റെ കളർ കണ്ടില്ലേ? ഇത് 20 രൂപ വില വരുന്നത്. ഇത് ഇൻഡോറാണ്. ഇപ്പോൾ പിന്നെ നല്ല ചട്ടിയിലൊക്കെ ആക്കി ഉള്ളിൽ വെച്ചാൽ നല്ല രസമുണ്ടാവും. നിങ്ങൾ വളർന്നു വരും. ഇതിപ്പോൾ തൈകളേ ഉള്ളൂ. തൈകൾ വളരെ കുറച്ച്. റൂമിലകത്തൊക്കെ വെക്കാൻ പറ്റണം. ഓ, റൂമിലകത്ത് വെക്കാൻ മറ്റേ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെക്കാം, ടിവിൻ്റെ മുകളിൽ വരെ എവിടെ വേണമെങ്കിലും വെക്കാം. സൂര്യപ്രകാശം ഇല്ലല്ല, സൂര്യപ്രകാശമേ വേണ്ട, ആ സാധനം വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇൻഡോർ തന്നെയാണ്. കാരണം അടിയിൽ വേണം ഇൻഡോർ തന്നെ. ആ ഇതും ഇൻഡോർ ആണ്. പുറത്തും വെക്കാല്ലേ? ഓ, ഇത് പുറത്തും വെക്കാം. ഇത് പിന്നെ ഇടക്കൊന്ന് സൂര്യപ്രകാശം തട്ടിക്കണം. ഇത് സൂര്യപ്രകാശം വേണം. ഇത് അതേപോലത്തെ വേറെ വെറൈറ്റി കളറാണ്. ഇതൊക്കെ 20 രൂപേൻ്റെ വില ഉള്ളൂ. ഒക്കെ ഏകദേശം ആവുന്നതാണ്. വേണം ഇങ്ങനെ കടക്കാർ കൊണ്ടുപോകും, ആരും ഒന്ന് കൊണ്ടുപോകും ഇവിടെ അടുത്തുള്ളവരൊക്കെ. ഇതൊക്കെ നമ്മള് വീട്ടിലേക്ക് ഇങ്ങനെ തൂക്കിണ്ടാവും ഉപയോഗിക്കുന്നത്. ആ അത് തട്ടർ പെയിൻ തന്നെ. തട്ടർ പെയിൻ. തട്ടർ പെയിൻ. ഈ വയലറ്റിൻ്റെ വയലറ്റിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല. ഇതിൻ്റെ ഒന്നും വെള്ളം ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുന്ന അതിൻ്റെ മോട്ടറിൻ്റെ അടിയിലുണ്ടല്ലേ? മോട്ടറുണ്ടല്ലേ? ആ മോട്ടറിന് നമുക്ക് 650 രൂപ വില വരുന്നുണ്ട്. അത് മോട്ടർ വലിച്ചിട്ട് അത് ഇങ്ങനെ വന്ന് മുകളിലത്തെ ആ തട്ടിലേക്ക് ഇങ്ങനെ വെള്ളം വരും. അവിടുന്ന് ഫിൽറ്റർ ചെയ്യും. അവിടുന്ന് ഫിൽറ്റർ ചെയ്യാതെ അതിൽ മറ്റേ സിൽക്ക് വെച്ചിട്ട് അതുപോലെ മെറ്റൽ ഇതെല്ലാം വെച്ചിട്ട് അതിൽ നിറക്കും. എന്നാൽ അതിന് താഴെ ഇതിലേക്ക് വരും. അവിടുന്ന് ഫിൽറ്റർ ചെയ്യും. പിന്നെ അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് താഴേക്ക് വരുന്ന വെള്ളമാണ്. അതുകൊണ്ടെന്താ നല്ല ക്ലിയർ ആയിരിക്കും വെള്ളം. വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എയറേഷന് കിട്ടും ചെയ്യും. ഈ വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് വേറെ എയറേഷൻ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പുഴയിൽ എടുത്തുകൊണ്ട് വന്ന കല്ലുകളാണ് അതിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മീനിനൊക്കെ നല്ല വളർച്ച പെട്ടെന്ന് വളരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് വിശാലമുണ്ട്. അപ്പോൾ ചെറിയ അക്കൂറത്തിൽ അതിന് വരുന്നുണ്ടായിനി ഞങ്ങൾ മാറ്റിയതാണ്. ഇതാണ് പിന്നെ ഈ ഗ്ലാസ്സിനാണ് വില ഉള്ളത്. ഗ്ലാസ്സിന് ഒരു 1300 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മളെ കല്ലുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ തന്നെ ചെയ്താ. ഇത് അരീക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ പൂങ്കുടി ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് മാങ്കടവിലേക്ക് റോഡുണ്ട്. ആ ആ റോഡിന് ഒരു 1.5 കിലോമീറ്റർ കൂടി വന്നാൽ വീട് എത്തും. കഴിയും വീടിൻ്റെ മുന്നിലേക്ക് എത്തും. ഒരു കോഴി ഫാം ഉണ്ട് അവിടെ കൊണ്ട് എത്തുന്നതിന് മുമ്പ്, മാങ്കടത്ത് എത്തുന്നതിൻ്റെ മുമ്പ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. എടവണ്ണപ്പാറമെന്ന് വരാണെങ്കിലും അതെ ഇപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ കാക്കേൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ടവരോട് കാക്കേനെ കോൺടാക്ട് ചെയ്താൽ മതി. ആവശ്യക്കാർക്ക് വേണ്ടി ഈ സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.